നമസ്കാരം രാജ്യത്തെ ഓഹരി വിപണികൾ കഴിഞ്ഞ രണ്ട് ദിവസമായി തളർച്ചയിലായിരുന്നു ഒമിക്രോൺ വ്യാപനത്തെ തുടർന്നുണ്ടായ ആശങ്ക ആഗോളതലത്തിൽ തന്നെ ഉയർന്നു വന്ന ആശങ്കകൾ ഇന്ത്യൻ വിപണിയെയും ഒരു പരിധിവരെ ബാധിച്ചിരുന്നു അത് കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെയേറെ പ്രകടമായിരുന്നു ഇന്ത്യൻ ഓഹരി വിപണികളിൽ എന്ന് വേണം പറയാൻ ആ ആശങ്ക രാജ്യം വീണ്ടും ലോക്ക്ഡൗണിലേക്ക് പോകുമോ സാമ്പത്തികമായി രാജ്യത്തെ തളർത്തുന്ന രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഉണ്ടാകുമോ ഇത്തരത്തിലുള്ള ആശങ്കകൾ ഓഹരി വിപണിയെ ഒരു പരിധിവരെ സ്വാധീനിച്ചിരുന്നു എന്നാൽ ഇന്നലെ വിപണികൾ കരകയറുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത് ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി തന്നെ സെൻസെക്സ് പതിനൊന്നായിരം പോയിന്റ് വർധനവ് രേഖപ്പെടുത്തി നിഫ്റ്റി മുന്നൂറ്റി എഴുപത്തഞ്ച് പോയിന്റ് ഉയർന്നു നിഫ്റ്റി ഫിഫ്റ്റിയിലെ അൻപത് ഓഹരികളിൽ ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് എണ്ണവും ഇന്നലെ നേട്ടത്തിലാണ് ക്ലോസ് ചെയ്തത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട് ഓഹരി വിപണിയിലെ ഈ തിരിച്ചുവരവിന് ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാരണങ്ങളാണുള്ളത് അതിൽ ഒന്നാമത്തേത് ഒമിക്രോൺ ഭീതി ഒഴിയുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ ഈ രംഗത്ത് നടത്തിയ പ്രാഥമിക പഠനങ്ങൾ വിലയിരുത്തുന്നത് ഒമിക്രോൺ ഡെൽറ്റ വകഭേദത്തോളം പോലും ആക്രമണകാരിയല്ല അല്ല തീവ്രത ഉള്ളതല്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് ആ ഒമിക്രോൺ മൂലമുണ്ടാകുന്ന ഭീതി സാമ്പത്തിക രംഗത്ത് ഏതാണ്ട് ഒഴിവായി എന്ന് തന്നെ നമുക്ക് പറയാം കാരണം കഴിഞ്ഞ ദിവസം ഓഹരി വിപണി ആ രീതിയിലാണ് പ്രതികരിച്ചിട്ടുള്ളത് ലോക്ക്ഡൗൺ സാധ്യതകളില്ല എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് സാമ്പത്തികമായ ക്രയവിക്രയങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടില്ല ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഒമിക്രോൺ സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ രൂക്ഷമായ വ്യാപനം നിന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത് ഓഹരി വിപണിയിലെ മുന്നേറ്റത്തിന് ഒന്നാമത്തെ കാരണമാണ് രണ്ടാമത്തേത് ഏഷ്യൻ വിപണികളിലെ മുന്നേറ്റമാണ് ഏഷ്യയിലെ പ്രധാനപ്പെട്ട സൂചികകളെല്ലാം ഇന്നലെ വലിയ മുന്നേറ്റം കാണിച്ചിരുന്നു ഇത് ഇന്ത്യൻ വിപണിക്ക് ഉത്തേജകമായിട്ടുണ്ട് മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഘടകം നിക്ഷേപകരുടെ ഇടപെടലാണ് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വിൽപ്പന സമ്മർദ്ദത്തെ തുടർന്നുണ്ടായ ആശങ്കകൾ ദൂരീകരിക്കപ്പെട്ടതോടെ നിക്ഷേപകർ കൂട്ടത്തോടെ പ്രത്യേകിച്ചും ഇന്ത്യയിലെ ആഭ്യന്തര ചില്ലറ നിക്ഷേപകർ കൂടുതൽ നിക്ഷേപങ്ങൾക്ക് തിടുക്കം കാട്ടിയിരുന്നു ഇത് ഇനി നോഹരി വിപണിയെ ഇന്നലെ കൂടുതൽ ഉയർച്ചയിലേക്ക് നയിച്ചു എന്ന് വേണം കരുതാൻ നാലാമതായി ഈ ആർ ബി ഐ വായ്പാ നയം ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കുകയാണ് ഈ വായ്പാ നയത്തിൻ്റെ ഒരു ഫലം എന്തായിരിക്കും വായ്പാ നയ അവലോകനത്തിൻ്റെ ഫലം എന്തായിരിക്കും എന്നത് സംബന്ധിച്ച് ഇന്നലെ ചില സർവേകൾ നടന്നിരുന്നു അതിലെല്ലാം ഭൂരിഭാഗം സാമ്പത്തിക വിദഗ്ധരും അഭിപ്രായപ്പെടുന്നത് നിരക്കുകളിൽ മാറ്റമുണ്ടാവില്ല എന്നു തന്നെയാണ് അത്തരത്തിൽ റിപ്പോ റേറ്റ് നാല് ശതമാനത്തിൽ മാറ്റമില്ലാതെ തുടരാനാണ് സാധ്യത ഇതൊക്കെ വിപണിക്ക് അനുകൂല ഘടകങ്ങളായിരുന്നു അതുകൂടാതെ ജി ഡി പി വളർച്ചാ നിരക്ക് സംബന്ധിക്കുന്ന അനുകൂലമായ വാർത്തകൾ സാമ്പത്തിക പുരോഗതി വ്യക്തമാക്കുന്ന സൂചികകളെല്ലാം തന്നെ വളരെ ആരോഗ്യകരമായ ഫലങ്ങളാണ് നൽകുന്നത് ധനമന്ത്രിയുടെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ എല്ലാം ഇന്ത്യൻ ഓഹരി വിപണിയെ കൂടുതൽ കൂടി ഒമിക്രോൺ ഭീതിക്കിടയിലും കൂടുതൽ കൂടി ഓഹരി വിപണികൾ ചലനാത്മകമാകാൻ സഹായിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ഇന്ന് ഒൻപത് മണിയോടുകൂടി തന്നെ ആരംഭിച്ച വ്യാപാരത്തിൽ ഇന്ന് തുടക്കം മുതൽ തന്നെ സൂചികകൾ മുകളിലേക്കാണ് ഇന്ന് റിസർവ് ബാങ്കിൻ്റെ വായ്പ നയം വരുന്നതോടുകൂടി സൂചികകൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനാണ് സാധ്യത വെബ്ഡെസ്ക് തത്വം ഈ ന്യൂസ്